ദേശീയതലത്തിൽ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് രാഹുൽ ഗാന്ധി എന്താണ് ഈ വിഷയത്തിലൊന്നും മിണ്ടാത്തത് എന്നുള്ള സംശയം പൊതുവേ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു ഞങ്ങളും അക്കാര്യം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി ഇടപെട്ടില്ല എങ്കിൽ പല സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികളിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പഞ്ചാബിൽ അതിൻ്റെ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു രാജസ്ഥാനിലുണ്ടാകുന്നു തെലങ്കാനയിൽ എം എൽ എ കൂട്ടത്തോടെ ടി ആർ എസിൽ പോകുന്നു കർണാടകയിൽ പ്രതിസന്ധിയുണ്ട് മധ്യപ്രദേശിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായി കോൺഗ്രസ് പ്രവർത്തകരുണ്ട് രാഹുലാണെങ്കിൽ തൻ്റെ രാജ്യ തീരുമാനത്തിൽ നിന്ന് താൻ പിന്നോട്ട് പോയി എന്ന് ഇതുവരെ വ്യക്തമാക്കാനും തയ്യാറായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇടപെടാമായിരുന്നു പോട്ടെ രാഹുൽ ഗാന്ധി ഇടപെടുന്നില്ല എന്നിരിക്കട്ടെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൽ രണ്ടാമനെന്ന് വിശേഷിപ്പിക്കാവുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉണ്ടല്ലോ അദ്ദേഹത്തെയും കാണാനില്ല അദ്ദേഹത്തെ ഇനി നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഒരുപക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചിരിച്ച മുഖവുമായി മുഖവുമായൊപ്പമുണ്ടാകും രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കാനല്ല ആളുകളെ സംഘടനയ്ക്കുള്ളിൽ വേണ്ടത് എന്ന് പ്രിയങ്ക ഗാന്ധിയൊക്കെ പറഞ്ഞത് എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് വെറുതെ കൂടെ നടക്കാനും ഇടയ്ക്കിടെ പ്രസ്താവനകൾ ഇറക്കാനും മാത്രമാണോ സംഘടനയിലെ മറ്റ് ഭാരവാഹികൾ ഉണ്ടാകേണ്ടത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പാർട്ടിയിലെ ഇത്തരം ഭിന്നിപ്പുകൾക്കെതിരെ എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് പോലും മിണ്ടാൻ സാധിക്കാതിരിക്കുന്നത് ഇത് കോൺഗ്രസിനുണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതല്ലേ ഒരൊറ്റ ആളിൽ കേന്ദ്രീകൃതമായി പാർട്ടി മുന്നോട്ട് പോകില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടില്ലേ ഇതുവരെയെങ്കിലും അത് രാഹുൽ ഗാന്ധിയും അക്കാര്യം പറഞ്ഞില്ലേ ഓരോ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിൽ അരങ്ങേറുന്ന ഗ്രൂപ്പ് തർക്കങ്ങൾക്കുൾപ്പെടെ താൻ തന്നെ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കേണ്ടുന്ന ഒരു അവസ്ഥ അതോടൊപ്പം പാർട്ടിയുടെ പ്രചരണം നയിക്കേണ്ടുന്ന അവസ്ഥ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ തീരുമാനമെടുക്കേണ്ടുന്ന അവസ്ഥ ഇതൊക്കെ എങ്ങനെ ഒരു പാർട്ടിയെ മുന്നോട്ട് നയിക്കും എന്നുള്ള ചോദ്യം രാഹുൽ ഉന്നയിച്ചു അതുതന്നെയാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ള നിലയിലുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും അപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ പോലെ തന്നെ മുൻപ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് രാജസ്ഥാനിലെ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് അദ്ദേഹം അവിടെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതികരിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഈ കൊട്ടിഘോഷിക്കുന്ന ഹൈക്കമാൻഡ് നിശ്ശബ്ദമായിരിക്കുകയാണ് കണ്ടില്ലേ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും സിദ്ധുവും തമ്മിൽ പഞ്ചാബിൽ രൂക്ഷമായ വാക്കേറ്റത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പരസ്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു സിദ്ധുവിൻ്റെ വകുപ്പുകൾ എടുത്തു മാറ്റുന്നു അവിടെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയിൽ ഇനി സിദ്ധു ഏതു വഴിക്ക് പോകുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥ ഹരിയാനയിലാണെങ്കിൽ ഇന്നിപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നു എന്നെ വെടിവെച്ചു കൊന്നുകൊള്ളൂ എന്ന് പാർട്ടി പ്രവർത്തകരോട് പറയുന്ന ഒരവസ്ഥ അവിടെയും വലിയ കലാപങ്ങൾ വന്നിരിക്കുന്നു തെലങ്കാനയിൽ നമ്മൾ കണ്ടില്ലേ പന്ത്രണ്ട് എം എൽ എ മാർ പോയി ടി ആർ എസിൽ ലയിച്ചു കഴിഞ്ഞു ആകെ പതിനെട്ട് എം എൽ എ മാരുണ്ടായിരുന്നു അതിൽ ആ പന്ത്രണ്ട് പേരും പോയി ലയിച്ചു ഇനി ആറ് എം എൽ എമാരുണ്ട് അവരിനി എപ്പോൾ എവിടേക്ക് പോകുമെന്ന് പറയാനും പറ്റില്ല അവിടെ ഒന്നും നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത തരത്തിൽ പ്രാദേശികമായി ആരൊക്കെയോ എന്തൊക്കെയോ ഇടപെടലുകൾ നടത്തുന്നു ആ ഇടപെടലുകൾ തന്നെ ഈ പരസ്പരമുള്ള ഗ്രൂപ്പിസം ഗ്രൂപ്പിസം എല്ലായിടത്തും വളരെ സജീവമായി നിൽക്കുന്നതാണ് ആ തരത്തിൽ തന്നെയുള്ള ഇടപെടലുകൾ ഓരോ സംസ്ഥാനത്തും അരങ്ങേറുമ്പോൾ ഒന്നും പറയാതെ നോക്കി നിൽക്കുകയാണ് ദേശീയ നേതൃത്വം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഹൈക്കമാൻഡ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലാണ് ആ വിഷയത്തിൽ ഇടപെടേണ്ടയാൾ എന്നാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ പക്ഷേ കെ കാണാനില്ല എവിടെയാണ് കെ നിങ്ങൾ കർണാടകയിലും രാജസ്ഥാനിലും ഗോവയിലുമൊക്കെ വളരെ കൃത്യമായി നേരത്തെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ് അന്ന് ഈ സംഘടനാ ചുമതല വരുന്നതിന് മുമ്പ് ജനറൽ വെറും ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ താങ്കൾ ഇടപെട്ടിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധിയുടെ ആശീർവാദത്തോടുകൂടി രാഹുൽ ഗാന്ധി മൗനിയായിരിക്കുമ്പോൾ നിങ്ങളും മൗനിയായിരുന്നാൽ ഈ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും അതിനല്ലല്ലോ നമ്മൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയൊക്കെ വച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം പാർട്ടി പ്രവർത്തകർ ചോദിച്ചു തുടങ്ങുകയാണ് കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ സംഘടനയുള്ള എല്ലാവരും ഒരു കണ്ണിയിൽ കോർത്ത ചങ്ങല പോലെ ഒരുമിച്ച് നിൽക്കണം അവിടെ ആരെങ്കിലുമൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുക്കാൻ ഉള്ളവരുണ്ടാകണം അങ്ങനെ തീരുമാനമെടുക്കാൻ ചുമതലപ്പെട്ടവർ പോലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മണ്ണിലേക്ക് തലയും പൂഴ്ത്തി ഒട്ടക പക്ഷിയെപ്പോലെ ഇരുന്നാൽ കാര്യങ്ങൾ നടക്കില്ല നമുക്ക് നേതാവ് നടക്കുമ്പോൾ പിന്നാലെ നടക്കാനുള്ള നേതാക്കളെ അല്ല ഈ സംഘടനയെ നയിക്കാൻ വേണ്ടത് എന്നുള്ള ബോധ്യം ഇനിയെങ്കിലും ഉണ്ടാവുക ഒരുമിച്ച് നയിക്കണം അത്തരം ഉദാഹരണങ്ങൾ മറുചേരിയിലുള്ളവർ കാട്ടിത്തരുന്നുണ്ടല്ലോ